ഓക്കെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള വെച്ചാൽ ഓസ്ലേറ്റർ സർക്യൂഡ്സ് യൂസിങ് ഓപ്പാം ഓക്കെ ഓസ്ലേറ്റേഴ്സ് സർക്യൂട്ട് നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ചുള്ള ഓസിലേറ്റർ സർക്യൂട്ട്സ് ഒക്കെ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇനി ഓപ്പാമ്പ് വെച്ചുള്ള ഓസിലേറ്റർ സർക്യൂട്ട്സ് ഓക്കെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ യൂസിങ് ഓപ്പാം ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ യൂസിങ് ട്രാൻസിസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമുക്ക് ഓസിലേറ്ററിൻ്റെ അകത്ത് നമുക്ക് ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് റെസിസ്റ്റർ കപ്പാസിറ്റി ആർ സിയുടെ ഒരു ആർ സി ബാങ്ക് ആയിരുന്നു ഉപയോഗിക്കുന്നത് അല്ലെ റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ട് അറേഞ്ച്മെന്റ് ആയിരുന്നു യൂസ് ചെയ്ത് ഇപ്പൊ ഇവിടെയും അതേപോലെ തന്നെ ആർ സി ഫേ ഷിഫ്റ്റ് ഓസലേറ്റർ യൂസിങ് ഓ പാമ്പിൻ്റെ അകത്ത് ഈ ഓസ്ലേറ്റർ സർക്യൂട്ട് ഓപ്പാമ്പായിരിക്കും പക്ഷേ ഫേർ ഷിഫ്റ്റ് തരാൻ വേണ്ടി ഫേ ഷിഫ്റ്റ് തരാൻ വേണ്ടി നമ്മൾ റെസിസ്റ്റർ കപ്പാസിറ്റർ അറേഞ്ച്മെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെ പടം നോക്കിയേ അറേഞ്ച്മെന്റ് എന്താണ് ഒരു ആർ സി നെറ്റ്വർക്ക് ഉണ്ടാവും പിന്നെ ഒരു ഓപ്പം സർക്യൂട്ട് ഉണ്ടാവും ഓപ്പ് സർക്യൂട്ട് നമ്മൾ എന്താ കൊടുത്തേക്കുന്നത് ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആർ എഫ് എടുത്തിട്ടുണ്ട് നെഗറ്റീവ് ടെർമിനിലോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഇൻവേർട്ടിംഗ് ടെർമിനിലോട്ട് ഒരു ആർ എഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ നോൺ നോൺഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തതായിരിക്കും ബാക്കി പിന്നെ ആർ സി നെറ്റ്വർക്കും ഉണ്ടാവും അല്ലേ ഓക്കെ എൻ ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഇസ് എ സൈനൽ ഓസിലേറ്റർ യൂസ് ടു പ്രൊഡ്യൂസ് വെൽ ഷേപ്ഡ് സൈൻ വേവ് ഓസിലേഷൻസ് This oscillator is used in numerous applications like local oscillator for synchronous receiver, study for musical instruments, etc. Okay, the The essential component used in an RC phase shift oscillator is a op amp inverting amplifier Op-amp amp inverting configuration inverting terminal anomaly input with its output fed back to its input using a regenerative RC filter network. Hence the name is called. ആർ സി ഫേ ഷിഫ്റ്റ് ഓസിലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഓസുലേഷൻ ക്യാൻ ബി ചേഞ്ച് എങ്ങനെയാണ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ബൈ ചേഞ്ചിങ് ദ വാല്യു ഓഫ് ദി കെപ്പാസിറ്റി ഓക്കെ അപ്പം ഇതിൻ്റെ അത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഇൻവേർട്ടിങ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ഉണ്ട് പിന്നെ നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഒരു റീജനറേറ്റീവ് ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇനി അത് ആവശ്യമുള്ള ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്യും കെപ്പാസിറ്റിയൻസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തതിന് നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഈസ് കണക്റ്റഡ് ടു ദി

ഇൻഫേസ് ആയിരിക്കും നേരത്തെ നമ്മൾ ആർ സി ഫേസ് ഷിഫ്റ്റ് ഹോസ്പേറ്റർ യൂസിംഗ് ട്രാൻസ്ലിറ്ററിന്റെ അത് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ പഠിക്കുന്നുള്ളു അല്ലേ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ആർ സി ഹോസ്പിലേറ്റർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി വിറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ദി ട്രാൻസ് എ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി സൈൻ വേ ഔട്ട് പുട്ട് അറ്റ് ദി സൈൻ വേ അറ്റ് ദി ഔട്ട് പുട്ട് വിതഔട്ട് വേരി വേരിയിങ് ലോഡ് കണ്ടീഷൻ അപ്പൊ ഏത് ലോഡ് കണ്ടീഷൻ ആണെങ്കിലും ഔട്ട് പുട്ട് ലോൺ ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഔട്ട്പുട്ട് തരാൻ ർ സി ഫേഷ്യോസ്ലേറ്റ് യൂസിങ് ഓപ്പാമിന് കഴിവുണ്ട് ഇതിന്റെ ഫ്രീക്വൻസി ഓഫ് പോസ്ലേഷൻ എന്താണ് ഫ്രീക്വൻസി ഓഫ് ലേഷൻ ഗവൺ ബൈ എഫിസികൾ വൺ ബൈ ടു ബൈ ആർ സി റൂട്ട് എൻ വേർ എൻ എന്ന് പറയുന്നത് ഓഫ് ആർ സി സ്റ്റേജസ് ഫോൺ ഓക്കെ അപ്പം ഇതിൽ നമുക്ക് ജസ്റ്റ് തിയറി മാത്രം പഠിച്ചാൽ മതിയോ ഓപ്പം ഓപ്പാമ്പ് ഓസിലേറ്റേഴ്സിൽ ജസ്റ്റ് അതിന്റെ സർക്യൂട്ടും അതിൻ്റെ തിയറി മാത്രം പഠിക്കാം നമുക്ക് ഡെറുവേഷൻ ഫ്രീക്വൻസി പോസിലേഷൻ ഡെറുവേഷനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ആർ സി ഫേഷ്യൂട്ട് ടോസ്ലേറ്റർ യൂസിങ് ഓപ്പാമ്പ് ചോദിച്ച് കഴിഞ്ഞാൽ എന്താണ് ഓപ്പാം ഓസിലേറ്റർ എന്ന് പറയുക ആർ സി ഓസിലേറ്റർ എന്ന് പറയാം അതിൻ്റെ അകത്ത് ആ സി നെറ്റ്വർക്ക് എന്തിനു ഉപയോഗിക്കുന്നു പറയാം പടം വയ്ക്കുക അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറയാം ഇത്രയും കാര്യം പിന്നെ ഫ്രീക്വൻസി പോസിലേഷൻ ഇക്വേഷൻ എഴുതി ചോദിച്ചാൽ നെക്സ്റ്റ് വെയിൻ ബ്രിഡ്ജ് ഓസ്ലെറ്റ് വെയിൻ ബ്രിഡ്ജ് ഓസലറ്റ് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഫേസ് ഷിഫ്റ്റ് ഓസ്ലെറ്റ് വിറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ എ വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഓഫ് ഫോർ ആംസ് കണക്ടഡിൻ എ ബ്രിഡ്ജ് ഫാഷൻ അല്ലെ അപ്പൊ ഇതെന്താ വെച്ചാൽ ഇതൊരു ഓഫ് ആംബ് ഓസിലേറ്റർ ആണ് അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത് ഒരു വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഉണ്ട് അല്ലെ നാല് ആംസ് ഉള്ള ഒരു വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഉണ്ട് ആ നാല് ആംസ് ഉണ്ടാക്കിയേക്കുന്ന റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും വെച്ചാണ് അല്ലെ ടു ആംസ് എന്ന് പറയുന്ന ടൂ ആംസ് അ പ്യൂർലി റെസിസ്റ്റീവ് വയൽഡ് അതെ ടു ആംസ് അത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റി അപ്പം നാലാം ആംസുള്ളത് രണ്ട് ആംസിൽ റെസിസ്റ്റേഴ്സ് മാത്രമായിരിക്കും മറ്റേ രണ്ടാം ആംസിൽ റെസിസ്റ്റേഴ്സും കപ്പാസിറ്ററും ഉണ്ട് ഒരാമിൽ എന്തുമായിരിക്കും റെസിസ്റ്ററും കപ്പാസിറ്ററും സീരീസ് ആയിട്ടായിരിക്കും മറ്റേ ആമിൽ റെസിസ്റ്ററും കപ്പാസിറ്റിയും പാരലായിട്ടായിരിക്കും അല്ലെ പടം നോക്കെ നമുക്കൊരു ഓപ്പാമുണ്ട് ഓപ്പംസ് ആക്കിയിട്ടുണ്ട് അതുമായിട്ട് നമ്മൾ എന്താ ഒരു വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ആ വീൻ ബ്രിഡ്ജ് നെറ്റ് വർക്കിൽ രണ്ടാംസിൽ റെസ്റ്റേഴ്സ് മാത്രമുള്ള ആർ ത്രീയും ആർ ഫോറും മറ്റ് ആംസിൽ റെസ്റ്റേഴ്സും കപ്പാസിറ്റിയും ഉണ്ടോ അതിൽ ഒരെണ്ണത്തിൽ റെസ്റ്റർ കപ്പാസിറ്റും സീരിയസ് ആയിട്ടിരിക്കുന്നത് ദറ്റ് ഈസ് ആർ വണ്ണും സി വണ്ണും അതിൻ്റെ അടുത്ത് അതിൻ്റെ അകത്ത് റെസ്റ്റർ പാരലായിട്ട് പാരലായിട്ടിരിക്കുന്ന ആർ ടൂം സി ടു അല്ലേ ഇൻ ഔട്ട്പുട്ട് ഓഫ് ദി ഓപ്പറേഷൻ ആംബ്ലിഫയർ എന്തായാലും ഔട്ട് പുട്ട് ഓഫ് ഓപ്പറേഷൻ ആംബ്ലിഫയർ ഈസ് ഫെഡ് ബാക്ക് ടു ബോത്ത് ദ ഇൻപുട്സ് ഓഫ് ദി ആംബിൾഫയർ ഔട്ട്പുട്ട് നമ്മൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടിൻ ടെർമിനലോട്ടും നോൺ ഇൻവേർട്ടിൻ ടെർമിലോട്ടും ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട് അത് ഏത് വഴിയാ പോകുന്നത് നമ്മുടെ ബ്രിഡ്ജ് സർക്യൂട്ട് വഴി വൺ പാർട്ട് ഓഫ് ദി ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ് കണക്ടഡ് ടു ദി ഇൻവേർട്ടിങ് ടെർമിനൽ വയ ദി റെസിസ്റ്റർ ഡിവൈഡ് നെറ്റ്വർക്ക് ആർ വൺ ആൻഡ് ആർ ടു ആൻഡ് ദർ പാർട്ട് ഈസ് കണക്റ്റഡ് ടു ദി നോൺ ഇൻവേർട്ടിൻ ടെർമിനൽ വയത വയ ഏതാണ് ആർ സി വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്ക് അല്ലെ ദ ആർ സി നെറ്റ്വർക്ക് കണക്ടഡ് ഇൻ ദി പോസിറ്റീവ് ഫീഡ്ബാക്ക് പാത്ത് ഓഫ് ദി ഫയർ

ഫീഡ്ബാക്കിൽ ക്യാൻസൽ ആവും അവിടെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓസിലേഷൻ നടക്കാൻ ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ആംബ്ലിഫെയർ എന്താണ് ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ആംബ്ലിഫെയർ മസ്റ്റ് ബി ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ത്രീ ആയിരിക്കണം എന്തിനു വേണ്ടി എന്നാൽ മാത്രമേ ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അല്ലേ ഓക്കെ ദ വാല്യൂ ഓഫ് വോൾട്ടേജ് ഗെയിൻ ഈസ് സെറ്റ് ബൈ ദി റെസിസ്റ്റർ നെറ്റ്വർക്ക് ആർ വൺ ആൻഡ് ആർ ടു വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പാമിൻ്റെ കൂടെ നമ്മളൊരു വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു അതിൽ റെസ്റ്റർ കപ്പാസിറ്റി ആണ് രണ്ട് ബ്രാഞ്ചിൽ റെസിസ്റ്റൻസ് മാത്രമായിരിക്കും മറ്റൊരു രണ്ട് ബ്രാഞ്ചിൽ റെസ്റ്റൻസ് കപ്പാസിറ്റി കോമ്പിനേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയിൽ നമ്മുടെ ഇൻപുട്ടിലെയും ഔട്ട് സോറി ഇൻപുട്ടി ഇൻവേർട്ടൺ ടെർമനിലെയും നോൺ ഇൻവേർട്ടൺ ടെർമിലെയും സിഗ്നൽസ് ഈക്വൽ ആൻഡ് ഇൻഫേസ് ആകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും അവിടെ സർക്യൂട്ട് ഓസൊലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ ഈ റസൺ ഫ്രീക്വൻസി റസൺ ആൻഡ് ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ അറിയാം ഈ റസൺ ഫ്രീക്വൻസി എങ്ങനെയാണ് എഫ് ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ റൂട്ട് ഓഫ് ആർ വൺ സി വൺ ആർ ടു ഫ്രീക്വൻസി ഓഫ് ഏതാണ് വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് എഫ് ആർ പറഞ്ഞു പൈ ആർ വൺ സി വൺ ആർ ടൂ ടു നെക്സ്റ്റ് ഹാർലെ ഓസിലേറ്റർ യൂസ് ഹാർലെ ഓസിലേറ്റർക്ക് ഏത് കാറ്റഗറി വരുന്നതാണ് എൽ സി ഓസിലേറ്ററിന്റെ കാറ്റഗറി വരുന്നത് ഹാർലെ ഓസിലേറ്റർ എ ടൈപ്പ് ഓഫ് ഹാർമോണിക് ഓസുലേറ്റ് ആൻഡ് ദീസ് ആർ ട്യൂൺഡ് ഓസുലേറ്റേഴ്സ് സർക്യൂട്ട് വിച്ച് ഐ യൂസ് ടു പ്രൊഡ്യൂസ് വേവ്സ് ഇൻ ദ റേഞ്ച് ഓഫ് ഏത് ഫ്രീക്വൻസി റേഞ്ചിലാണ് റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് ആൻഡ് ദർ ഫോർ ഇറ്റ് ഇസ് ഓൾസോ കോൺ എസ് എന്താണ് ആർ ഓഫ് ഓസുലേറ്റേഴ്സ് എന്നും പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസ് ആണ് ഹാർലി ഓസുലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന് ആർ ഓഫ് ഓസൊലേറ്റേഴ്സ് എന്നും പറയുന്നുണ്ട് ഇൻ ദിസ് എന്താണ് ഇൻ ദിസ് ഇസ് ഫ്രീക്വൻസി ഓഫ് ഓസുലേഷൻ ഈസ് ഡിസൈഡ് ബൈ ദി ടാങ്ക് സർക്യൂട്ട് വിച്ച് ഹാസ് കെപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ പാരല ടു ദി സീരീസ് കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ടേഴ്സ് പടം നോക്കിയേ ഇതിൻ്റെ അകത്ത് കപ്പാസിറ്റർ സീരീസ് കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ടേഴ്സിന് പാരലായിട്ട് കണക്ട് ചെയ്തേക്കുമായിരിക്കും ഓക്കെ ഇപ്പോൾ ഓപ്പം ഉണ്ട് കപ്പാസിറ്റി സ്ത്രീ എങ്ങോട്ട് കണക്ട് ചെയ്ത് എൽ വൺ എൽ ടു സീരീസായിട്ട് കണക്ട് ചെയ്ത് അത് രണ്ട് കോമ്പിനേഷൻ പാരലായിട്ട് കെപ്പാസിറ്റർ കണക്ട് ചെയ്യും എന്ത് സംഭവിക്കും ഓൺ സ്വിച്ചിങ് ഓൺ ദി സപ്ലൈ എന്ത് സംഭവിക്കും കെപ്പാസിറ്റർ അതിൻ്റെ പീക്ക് വാലിട്ടോട്ട് ചാർജ് ചെയ്യാം പീക്ക് വാലിട്ട് ചാർജ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും അല്ലേ ഓൺ സ്വിച്ചിങ് ഓൺ ദിസ് സപ്ലൈ കപ്പാസിറ്റി ഗെസ്റ്റ് ചാർജ്

അല്ലെ അതെ അറേഞ്ച്മെന്റ് കൺസിസ്റ്റ് ഓഫ് എന്താ ടാങ്ക് സർക്യൂട്ട് ഇനി എന്താണ് എന്താണ് ഇൻഡക്ടർ എൽ ഈസ് കണക്റ്റഡ് ഇൻ പാരൽ വിത്ത് ദി സീരിയസ് കോമ്പിനേഷൻ ഓഫ് കെപ്പാസിറ്റി ഹാർലി ഓസിലേറ്ററിന്റെ അകത്ത് എന്തായിരുന്നു ഒരു കപ്പാസിറ്റർ സീരിയസ് കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ടേഴ്സ് നെക്രോസ് കണക്ട് ചെയ്തേക്കുമായിരുന്നു കോൾപിച്ച് ഓസിലേറ്ററിന്റെ അകത്ത് എന്താണ് നേരെ തിരിച്ച് ഒരു ഇൻഡക്ടർ സീരീസ് കോമ്പിനേഷനും കപ്പാസിറ്ററിനെ എക്രോസ് കണക്ട് ചെയ്തേക്കാം പടം നോക്കിയ ഒരു ഇൻഡക്ടർ ഉണ്ട് അത് എവിടോട്ട് കണക്ട് ചെയ്ത് സി വണ്ണും സീറ്റൊൺ സീരീസ് ചെയ്തിട്ട് അതിന് രണ്ടിനും എക്രോസ് അതിന് പാരലായിട്ട് ഇൻഡക്ടർ എല് കണക്ട് ചെയ്തു ബാക്കി എല്ലാം ചെയ്യുന്നത് തന്നെ ഹർലിയുടെയും കോൾപ്പച്ചിൻ്റെയും പടത്തിൻ്റെ അകത്ത് ഈ എല്ലും സി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഇവിടെ എന്താ സംഭവിക്കുന്നത് പവർ സപ്ലൈ ഓൺ ചെയ്ത് കഴിയുമ്പോൾ കപ്പാസിറ്റി സി വൺ ആൻഡ് സി ടൂം ചാർജ് ചെയ്യും അല്ലെ വെൻ ആസ് സോൺ ആസ് ദ പവർ സപ്ലൈ സപ്ലൈസ്വിച്ച് ഓൺ ദ കപ്പാസിറ്റി സി വൺ ആൻഡ് സി ടു ഗറ്റ്സ് ചാർജ് ആൻഡ് ഓൺ അക്കോറിംഗ് ദ മാക്സിമം ചാർജ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ടു ഡിസ്ചാർജ് വഴിയായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത് ഇൻഡക്ടർ വഴിയായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത് ഡ്യൂരി ദിസ് പ്രോസസ്സ് എന്തു സംഭവിക്കുന്നു ഇലക്ട്രോസ്റ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റി ഗെറ്റ്സ് കൺവേർട്ടഡ് ടു മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് ഇൻ ടേൺ ഈസ്റ്റോർഡ് വിത്ത് ഇൻ ദ ഇൻഡക്ടർ ടു ഫോം ഇലക്ട്രോ മാഗ്ഗ്നറ്റിക് എനർജി ആദ്യം നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും കപ്പാസിറ്റി സി വൺ സി ടും ചാർജും ഈ ആയി കഴിഞ്ഞാൽ മാക്സിമം വിലയിരുത്തി കഴിഞ്ഞാൽ കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്യും കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നത് ഇതുവഴിയായിരിക്കും ഇൻഡക്ടർ വഴിയായിരിക്കും അത് കാരണമായിട്ട് എന്തെങ്കിലും ഇൻഡക്റ്ററിൻ്റെ അകത്ത് എനർജി സ്റ്റോറും അത് കാരണം ഇൻഡക്ടറിൻ്റെ കഴിഞ്ഞാൽ വിലയിക്കഴിഞ്ഞാൽ ഇൻഡക്ടർ ചാർജ് ടു ഡിസ്ചാർജ് വിച്ച് ചാർജേഴ്സ് ദ കപ്പാസിറ്റി ആയിരിക്കുന്നത് അപ്പം കപ്പാസിറ്റി ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അത് ഇൻഡക്ടറിനെ ചാർജ് ചെയ്യും ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റി ഡിസ്ചാർജ് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്തു കൊണ്ടിരിക്കും അത് കാരണമായിട്ട് ലൈക്ക് വൈസ് ദ സൈക്കിൾ കണ്ടിന്യൂസ് വിച്ച് ഗീവ് റൈസസ് ടു ഓസുലേഷൻസ് ഇൻ ദി ടാങ്ക് സർക്യൂട്ട് അല്ലെ അൻഡ് ഫ്രീക്വൻസി ഓഫ് ഓസുലേഷൻസ് ഗവൺ ബൈ എങ്ങനെയാണ് എഫ് ഈക്വൽ ടു വൺ ബൈ ടു ബൈ റൂട്ട് ഓഫ് എൽ സി എഫക്റ്റീവ് സി എഫക്റ്റീവ് അങ്ങനെ സി എഫക്റ്റീവ് ഈക്വൽ ടു സി വൺ സി ടു ബൈ സി വൺ പ്ലസ് സി ടു അല്ലേ ആസ് എ റിസൾട്ട് ദീസ് ഓസിലേറ്റേഴ്സ് ക്യാൻ ബി ട്യൂൺ ഐദർ ബൈ വേരി ദി ഇൻഡക്റ്റൻസ് ഓർ കപ്പാസിറ്റി കാരണം ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇല്ല ഇൻഡക്റ്റൻസിനെ കെപ്പാസിറ്റിയും ഡിപെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ട്യൂണിങ് നമുക്ക് എന്ത് ചെയ്യാം ഐദർ ഫ്രീ ഇൻഡക്ടറിന്റെ വാല്യൂ മാറ്റിയോ അല്ലെങ്കിൽ കപ്പാസിറ്റിൻസിൻ്റെ വാല്യൂ മാറ്റിയോ ഇതിനെ ട്യൂൺ ചെയ്യാൻ പറ്റും കോൾപിറ്റ് ഓസിലേറ്ററിനെ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ ഓസിലേറ്റേഴ്സ് യൂസിങ് ഓപ്പാമ്പിന് അകത്ത് നമുക്ക് നാലെണ്ണം പറഞ്ഞു ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസലേറ്റർ യൂസിങ് ഓഫ് പറഞ്ഞു പിന്നെ ഏതാണ് പറഞ്ഞത് റെയിൻബിൾ ജോസിലേറ്റർ യൂസിംഗ് ഓപ്പൻ പറഞ്ഞു പിന്നെ എൽ സി ഹോസ്റ്റലേറ്റിനകത്ത് ഹാർലി ഓസിലേറ്ററും കോൾപിറ്റ് ഓസിലേറ്ററും പറഞ്ഞു ഓക്കെ ഇതിന്റെ എല്ലാം ജസ്റ്റ് തിയറി മാത്രം അറിഞ്ഞിരുന്നാൽ മതി തിയറി വാങ്ങിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ പടം വരയ്ക്കുക തിയറി എക്സ്പ്ലെയിൻ ചെയ്യുക ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതി വയ്ക്കും ഇത്ര മാത്രം മതി നമുക്ക് മറ്റേ പോലെ നമുക്ക് ഇവിടെ ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ ആവശ്യമില്ല ഓക്കെ